റെയിൽവേയുടെ സ്ഥിരം ജീവനക്കാരായ 7 പേർ ഉൾപ്പെടെ 40 പേരാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ ദുരിത ജീവിതത്തിൽ പെട്ടുകഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കേരള എക്സ്പ്രസിലെ ജീവനക്കാരാണ് ഇവർ. നൈദില്ലി റെയിൽവേ സ്റ്റേഷന്റെ യാർഡാണിത്. വലിയ മനുഷ്യവാസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണിത്. നമ്മുടെ കൂട്ടത്തിൽ ഹാർട്ടിന് അസുഖമുള്ളവർ, പ്രഷർ, ഷുഗർ, അങ്ങനെ പല പല അസുഖങ്ങളുള്ളവരുണ്ട്. പ്രഷറിൻ്റെ മരുന്ന് വരെ തീർന്നിരിക്കുകയാണ് പലർക്കും. അതൊന്നും അവൈലബിൾ അല്ല ഇവിടെ. ഇതിൽ നമുക്ക് ആഹാരമെന്ന് പറയുന്ന സാധനം ഒന്നുമില്ല ഇവിടെ. ഒരു സ്റ്റാഫ് റെയിൽവേ അവസാനം ഞങ്ങളെ കൈവെടിഞ്ഞ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. റെയിൽവേ ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിലിപ്പം നമ്മൾ രാത്രിയിൽ ആഹാരം ഓൾറെഡി കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മാസ്കും തന്നാണ് റെയിൽവേ അവിടെ നിന്ന് വിട്ടിരിക്കുന്നത്. ഇത്രയും സ്റ്റാഫുണ്ട്. 22-ാം തീയതി ഡൽഹിയിൽ എത്തിയതാണ്. ഇതുവരെ റെയിൽവേയോ അധികാരികളോ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്രയും നേരം ഓരോരുത്തരെ വിളിച്ച് ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മിക്കവാറും ഇത്രയും ശവപ്പെട്ടി റെഡിയാക്കേണ്ടി വരും ഇത്രയും സ്റ്റാഫിന്റെ. ഇനി കണ്ട് ഒരുപാട് സ്റ്റാഫ് വണ്ടികളിൽ ബോധം കെട്ട് കിടക്കണം. ആഹാരം പോലും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. പല പല ഡിപ്പോയിലും വണ്ടികൾ അവർ കാലി ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരള റാക്ക് മാത്രം ഇവിടെ കിടക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കണ്ടീഷൻ എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ രാത്രി വരെ നമ്മുടെ അടുത്ത് റെയിൽവേ എന്ന് അറിയിച്ചിരുന്നത് ഇന്ന് രാവിലോടുകൂടി നിങ്ങളിൽ ഏതെങ്കിലും ഒരു റേക്ക് പോകുമെന്നാണ്. ഇതിപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലുള്ള സ്റ്റാഫുകളാണ് ഇത്രയും. ഇതിൻ്റെ ഇരട്ടി സ്റ്റാഫുണ്ട്. പലരും പിന്നെ വിശപ്പ് സഹിക്കുക വയ്യാതെ ഭക്ഷണം അന്വേഷിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിലും. ഈ യാർഡെന്ന് പറഞ്ഞാൽ പരസ്പരം മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടുത്തെ സ്റ്റാഫുകളൊന്നും ആരുമില്ല. രാവിലെ കുറേ സ്റ്റാഫ് വന്ന് നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതിയെടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഏപ്രിൽ 14 വരെ ഇവിടെ ആയിരിക്കും. എന്നാൽ ഇവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് ഭക്ഷണം എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാം ഓൾറെഡി കരച്ചിലിൻ്റെ വക്കിലാണ്. എല്ലാവരും തകർന്നിരിക്കുകയാണ്.